നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ്. 3 മണിക്കൂർ പിന്നിടുമ്പോൾ 16% അടുക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലും കനത്ത പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. ആറ്റിങ്ങൽ ചിറയൻകീഴ് നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായ സംഭവങ്ങളും ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭയിലേക്കുള്ള 140 നിയോജക മണ്ഡലങ്ങളിലെ പൊതുതിരഞ്ഞെടുപ്പും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പുമാണ് ഇന്ന് നടക്കുന്നത്. 15 കേരള നിയമസഭയിലേക്കുള്ള ജനവിധിയാണിത്. കോവിഡ് കാലത്ത് ഇത് 2 തവണയാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. വൈകുന്നേരം 7 മണി വരെയാണ് പോളിംഗ്. സംസ്ഥാനത്ത് 957 സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. പ്രശ്നബാധിത കേന്ദ്രങ്ങളിൽ വീഡിയോ ചിത്രീകരണവും കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ്. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും വൈകുന്നേരം 10 മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ പ്രത്യേക സജ്ജീകരണവും ഒരുക്കും. മെയ് 2 വോട്ടെണ്ണൽ. HP News, ആറ്റിങ്ങൽ.